ഇനി ആയത്തും തരാൻ പോകണം. എടുക്കും സേഫ്, എടുക്കും സേഫ്. മോനെ കളി ഞങ്ങളോട് വേണ്ട, ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഇനി ആയത്ത് വേണോ? പിടിച്ചോ. അനുസയ്യദുൽത്യാദവിന് മറുപടി കിട്ടിയിട്ടില്ല. ഒന്ന് അസീഹണ്ണക്കും മറുപടി കിട്ടിയിട്ടില്ല. പിടിച്ചോ ആയത്ത്. സൂറത്ത് മായിദയുടെ 55-ാമത്തെ വചനം, ഇന്നമാ വലിയുക്കും അല്ലാഹു, നിങ്ങളെ സഹായി അല്ലാഹുവാണ് നിർത്തിയിട്ടില്ല. വറസൂലുഹു, റസൂലുമാണ്. പോരാ, വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ, നിസ്കാരം നിലനിർത്തുന്ന, വയൂത്തൂനസ്സകാ, സകാത്ത് കൊടുത്തു വിട്ടുന്ന, അവര് നിങ്ങളെ സഹായിയാണ് എന്നിട്ടല്ല പറയുന്നത് കേട്ടോ. വമയ്യ തവല്ലല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ സഹായിയാക്കിയാൽ, വറസൂലുഹു, റസൂലിനെ സഹായി അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്. വിശുദ്ധ ഖുർആൻ. الغوث رسول الله، الغوث رسول الله، الغوث رسول الله، الغوث رسول الله. السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا كل تحيلتنا، أدركنا يا رسول الله. മൂവാറ്റുപുഴയിൽ വച്ച് സുന്നി മുജാഹിദ് വിഭാഗങ്ങളുടെ ആശയ സംവാദമാണ് നടക്കുന്നത്. സാങ്കേതികമായ ചില തകരാറുകളാൽ വളരെ വൈകിയാണ് നാം ആരംഭിക്കുന്നത്. ഇവിടെ കൂടുതൽ സമയം സ്വാഗതത്തിന് വേണ്ടിയോ മറ്റോ ഞാൻ ചെലവഴിക്കുന്നില്ല. ആദർശപ്രസ്ഥാനവുമായി മുന്നേറുന്ന വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ മുഖവും യഥാർത്ഥ സത്യവും സത്യവും ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവാദമാണ് ഇൻഷാ അല്ലാ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സത്യം ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ട സത്യമനുസരിച്ച് ജീവിക്കാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഈ സംവാദത്തിൻ്റെ ആദ്യാന്തം ഇസ്ലാമിക ആശയ ആദർശത്തിൻ്റെ ചർച്ചയായതുകൊണ്ട് തന്നെ മതസീമകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അച്ചടക്കം പാലിച്ചുകൊണ്ടായിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ സദസ്സിലിരിക്കുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെങ്കിലും ഞങ്ങളുടെ ദൗത്യം എന്ന നിലയിൽ അത് ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റേജ് നിയന്ത്രിക്കാൻ മധ്യസ്ഥന്മാരും സദസ്സ് നിയന്ത്രിക്കാൻ വളണ്ടിയേഴ്സും തുല്യമായി ഈ സദസ്സിലുണ്ട്. ഈ സംവാദത്തിന് നാം തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട അത്തരം ആളുകൾ അവരുടെ ദൗത്യം നിർവഹിക്കുമ്പോൾ നാം പൂർണ്ണമായി സഹകരിക്കണമെന്നുകൂടി ഉണർത്തുകയാണ്. ഇവിടെ മധ്യസ്ഥം വഹിക്കുന്നത് ഞാനും നാണി ഹാജി സാഹിബുമാണ്. ആദർശത്തിന് വേണ്ടി ഇവിടെ സംവാദം നടക്കുമ്പോൾ മധ്യസ്ഥന്മാർ നിഷ്പക്ഷമായിരിക്കുമെന്നത് തീർച്ചയാണ്. എങ്കിലും ആദർശപക്ഷം എല്ലാവർക്കും സത്യത്തിൻ്റെ പക്ഷം മാത്രമായിരിക്കുമെന്നതും ഉറപ്പാണ് സംവാദത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇവിടെ 3-ാം തീയതി 3-5-2012 നടന്ന സംവാദ വ്യവസ്ഥയിൽ വെച്ച്
തയ്യാറാക്കിയ വ്യവസ്ഥ വായിച്ചു കേൾപ്പിക്കുകയാണ്. എല്ലാവരെയും ഒന്നുകൂടി ആദർശത്തിൻ്റെ ഈ സന്ദേശം ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും വേണ്ടിയുള്ള വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വ്യവസ്ഥ വായിക്കുകയാണ്. 3/5/2012 രാവിലെ 10:30 മൂവാറ്റുപുഴ കീച്ചേരി കൊച്ചേക്കോൺ ഓഡിറ്റോറിയത്തിൽ സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഒരുമിച്ച് കൂടിയവരും തീരുമാനങ്ങളും. സംഘാടകർ KNM മൂവാറ്റുപുഴ യൂണിറ്റ്, SOES പെരുമറ്റം യൂണിറ്റ്. സുന്നിപക്ഷം റഫീഖ് ഹസനി, നൗഷാദ് ഹസനി, അബ്ദുൽ ഖാദർ, ഫൈസൽ ഹസനി, അബ്ദുസമദ്, ഇസാഖ് കെ, ജമാൽ VP, കമറുദ്ദീൻ സക്കാഫി, മീറാൻ സക്കാഫി, ബഷീർ അൽ ഹസനി. മുജാഹിദ് പക്ഷം അഹമ്മദ് അനസ് മൗലവി, നൂറുദ്ദീൻ ലബ്ബദാരിമി, നസീർ NH, അലി MH, സലീം UK, EK മൊയ്തീൻകുട്ടി, അബ്ദുഷുക്കൂർ, അബ്ദുൽ ബാരി, സെയ്തുപിള്ള മദനി, കുഞ്ഞു മുഹമ്മദ് PA. മുജാഹിദ് വാദം. കാന്തപുരം സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ഷിർക്കുമാകുന്നു. സുന്നിവാദം. സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ഷിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ല. പ്രസ്തുത പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ മുജാഹിദുകൾക്ക് പിഴവ് സംഭവിച്ചു. മേൽപ്പറഞ്ഞ സുന്നി മുജാഹിദ് വാദങ്ങൾ സംവാദം നടത്താൻ തീരുമാനമായി. സ്ഥലം ഇവിടെ തന്നെ, കീച്ചേരി കൊച്ചേക്കോണിയൂൺ. സമയം വളരെ വൈകി. തീയതി ഇന്ന് തന്നെയാണ്, 9:30 മുതലായിരുന്നു തുടങ്ങിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു. സംവാദ രൂപം: 9:30 സംവാദം ആരംഭിക്കുന്നു. ആദ്യം മുജാഹിദ് വിഭാഗം 20 മിനിറ്റ് വിഷയാവതരണം, ശേഷം സുന്നിപക്ഷം 20 മിനിറ്റ് വിഷയാവതരണം നടത്തുന്നു. തുടർന്ന് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും, ബ്രാക്കറ്റ് 3 മിനിറ്റ് ചോദ്യത്തിനും 4 മിനിറ്റ് ഉത്തരത്തിനുമുള്ള സമയം. മറുവിഭാഗം മറുപടി നൽകേണ്ടതുമാണ്. അങ്ങനെ 8 ചോദ്യവും 8 ഉത്തരവും. പിന്നീട് രണ്ടാം വിഷയം അവതരിപ്പിച്ചവരോട് ആദ്യം വിഷയം അവതരിപ്പിച്ചവരുടെ ചോദ്യവും മറുവിഭാഗത്തിൻ്റെ ഉത്തരവും, 8 വീതം അവസരങ്ങൾ. അവസാനം 10 മിനിറ്റ് വീതം അവലോകനം. അവലോകനം നറുക്കെടുപ്പിലൂടെ ആദ്യ അവസരം തീരുമാനിക്കും. ആകെ 3 മണിക്കൂർ സമയം. ഇനി ബാക്കി ഭാഗം നാണി സാഹിബ് വായിക്കുന്നതാണ്. ദുആ വസിയത്തോടെ, സഹകരണ പ്രതീക്ഷയോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ബഹുമാന്യനായ ഇതിൻ്റെ സംഘാടകരിൽപ്പെട്ട മധ്യസ്ഥനും കൂടിയായ മുഹമ്മദ് രാമന്തളി, അതേപോലെ തന്നെ ഈ സംഘാടനത്തോടൊപ്പം ചേർന്നിട്ടുള്ള പണ്ഡിത നേതാക്കന്മാർ, ഇരു വിഭാഗത്തിൻ്റെയും പണ്ഡിത നേതാക്കളെ, ഇവിടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഗതം ആശംസിച്ചു. ഇനി സമയം 1 മണിക്കൂറും 10 മിനിറ്റും അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 9:30 പറഞ്ഞത് 10:40 കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കാരുണ്യാതിരേഖത്താൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്ന് ബഹുമാന്യനായ സ്നേഹിതൻ നമ്മോട് പറഞ്ഞു. പക്ഷപാതിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, സത്യത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും വെളിച്ചത്തിലാണ് നാം കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതും കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുമെന്നാണ്. അത് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ നിങ്ങളോട് വായിക്കാം. രാവിലെ 9:30 എന്ന് പറഞ്ഞത് 10:40 ഏതാണെങ്കിലും ആദ്യം മുജാഹിദ് വിഭാഗം 20 മിനിറ്റ് വിഷയാവതരണവും, ശേഷം സുന്നിപക്ഷം 20 മിനിറ്റ് വിഷയാവതരണവും നടത്തുന്നു. തുടർന്ന് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കേണ്ടതും കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ മറുപടിയായി 4 മിനിറ്റും 3 മിനിറ്റ് ചോദ്യവും 4 മിനിറ്റ് ഉത്തരവും, അങ്ങനെ തന്നെ മറുകക്ഷിയും. ഇതിൻ്റെ പ്രമാണങ്ങൾ എന്നുള്ള നിലക്ക് ഖുർആൻ, അതേപോലെ സഹിയായ ഹദീസ്, ഇജ്മാഹ്, ഖിയാസ്, ഇതാണ് പ്രമാണങ്ങൾ.
ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടത്. ഇരു വിഭാഗത്തിൽ നിന്നും 10 വീതം പണ്ഡിതന്മാരും സ്റ്റേജിലും അതേപോലെ തന്നെ ഓഡിയൻസായി 50 വീതം ഓഡിയൻസും, രണ്ട് വിഭാഗത്തു നിന്നും 100 പണ്ഡിതന്മാർ 10-10, അതേപോലെ തന്നെ വളണ്ടിയേഴ്സും 10 വീതം രണ്ട് വിഭാഗത്തു നിന്നുമാണ്. ഇരു വിഭാഗത്തിൽ നിന്നുമുള്ള ഓരോ മധ്യസ്ഥന്മാർ എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ വിശദീകരിച്ചതുപോലെ തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രത്യേകമായിട്ടൊന്നുമില്ല. കാരണം സത്യത്തിൻ്റെ മാർഗത്തിലാണ് എല്ലാവരും എന്ന് സ്വയം സമ്മതിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് ഈ സമൂഹവും അതേപോലെ തന്നെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹം വിലയിരുത്തേണ്ടതാണ്. അതിനാണ്, അല്ലാതെ മറ്റൊരു പക്ഷപാതിത്വത്തിൻ്റെ പേരിലല്ല ഈ 3 മണിക്കൂർ ആരും ഇവിടെ നിൽക്കുന്നത്. ഒരു വിഭാഗം ഉന്നയിച്ച രേഖകൾ മറുപക്ഷം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഏതെങ്കിലും അത് വിശദീകരിക്കപ്പെടാതെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓഡിയോ വീഡിയോ ഓരോ വിഭാഗവും സ്വന്തം ചെലവിലും പരിപാടികൾ സൗകര്യപ്രദമായ വിധത്തിൽ ഓരോ കക്ഷിക്കും സ്വന്തം ചെലവിൽ പ്രാദേശിക ചാനലുകളിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ സംപ്രേഷണം ചെയ്യാവുന്നതാണ്. ഓഡിറ്റോറിയം ശബ്ദം വെളിച്ച സൗകര്യങ്ങൾക്കായുള്ള ചെലവ് തുല്യമായി 2 വിഭാഗവും കൂടി വഹിക്കുന്നതാണ്. വീഡിയോ ഓഡിയോ ലൈവ് സംവിധാനങ്ങൾക്ക് 2 പക്ഷവും 6 പേരെ വീതം കൊണ്ടുവരാവുന്നതാണ്. ഇതെല്ലാം നിന്റെ സംഘാടകർക്ക് അത് നോക്കി ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ഒഴിഞ്ഞ മനസ്സുമായി പക്ഷപാതിത്വ ഭേദമില്ലാതെ ഇതിനെ സ്വാഗതം ചെയ്യണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ആദ്യമായി മുജാഹിദ് പക്ഷത്തു നിന്ന് വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിദില്ലാഹ്. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സത്യവും അസത്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതാണ് മുജാഹിദുകൾ ഇവിടെ സമർപ്പിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോടും സഹായം ചോദിക്കാം, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം. ഇതാണ് മറുപക്ഷം വാദിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ വാദത്തിൽ എഴുതിയിട്ടുള്ളത്. ഞങ്ങളുടെ വാദം വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വെറും വാദമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കാന്തപുരം സമസ്തക്കാർ ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അത് ഖുർആനിന് വിരുദ്ധമാണ്, ശിർക്കുമാണ്. വ്യക്തമായ ഒരു ആദർശമാണ്, ഒരാശയമാണിത്. എന്നാൽ മറുപക്ഷം എന്താണ് വാദിക്കുന്നത്? സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല. പ്രസ്തുത പ്രാർത്ഥനയിൽ പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ മുജാഹിദുകൾക്ക് തെറ്റുപറ്റി. ഖുർആൻ ശിർക്കാണെന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ പിന്നെ അവർ നടത്തുന്ന പ്രാർത്ഥന ഏതാണെന്ന് എഴുതാൻ അവർക്കിവിടെ സാധിച്ചില്ല. ഞങ്ങൾ ശിർക്കാണ് എന്ന് തന്നെ വ്യക്തമായി എഴുതി. എന്നാൽ അവർ നടത്തുന്ന പ്രാർത്ഥന എന്താണ്? പല സ്ഥലങ്ങളിലും പറയാറുണ്ടെങ്കിലും വ്യവസ്ഥ തയ്യാറാക്കുന്ന വേളയിൽ അവർക്ക് എഴുതാൻ ധൈര്യം വന്നില്ല. മഹാന്മാരോടുള്ള സഹായാർത്ഥന വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗഷാദ ഹസനി തന്നെ അന്ന് ചർച്ചാ വേളയിൽ പറഞ്ഞു സുന്നത്താണ്. ഇതൊന്നും എഴുതാൻ തയ്യാറായില്ല. ചിലപ്പോൾ ജായിസാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ അതിനെ
നിർവചിക്കുന്ന അവർക്ക് അവരുടെ വാദത്തിൽ എന്താണ് മഹാന്മാരോടുള്ള ഇസ്തിഗാസ അല്ലെങ്കിൽ സഹായാർത്ഥന, അതിൻ്റെ ഹുക്കും എന്താണ്? ശിർക്കല്ല, പിന്നെന്താണ്? അതാണ് ഇവിടെ ജനങ്ങൾക്ക് അറിയേണ്ടത്. അത് നിങ്ങൾ പറയാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്കത് സ്വീകാര്യമാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ നിങ്ങളുടെ ഇസ്തിഗാസയെ പഠിച്ചപ്പോൾ, ഏതാനും നാളുകളായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയുടെ വിശകലനങ്ങൾ, അത് പരിശോധിച്ചപ്പോൾ അത് ശിർക്കാണ് എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നടത്തുന്ന മഹാന്മാരോടുള്ള സഹായാർത്ഥന ജീവിച്ചിരിക്കുന്ന ഒരാളോട് നടത്തുന്ന സാധാരണ സഹായാർത്ഥനയല്ല, മറിച്ച് അസാധാരണമായ സഹായാർത്ഥനയാണ്. നിങ്ങൾ പ്രത്യേകം അതിന് നിർവചനവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഇസ്തിഗാസ? തലബുൽ മഊനത്തി ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ. മറ്റൊരു ശിഖ് അതിൽ ബാക്കിയുണ്ട്. എന്നാൽ ഈ ആദ്യം പറഞ്ഞ ആ തഅരീഫിന്റെ ഒന്നാമത്തെ ശിഖ്, അതാദ്യം ഒന്ന് സ്ഥിരപ്പെടുത്തണ്ടേ? അംബിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും സഹായം തേടൽ. അബൂബക്കറും ഉമറും പരസ്പരം സഹായം തേടുന്ന തേട്ടമല്ല ഇത്. മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സഹായം തേട്ടമാണ്. ഇതാണ് അവർ നടത്തുന്ന ഇസ്തിഗാസയുടെ അടിത്തറ. എന്നാൽ ഇവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും ചോദിക്കുന്ന സഹായം ഏതാണ്? അവർക്ക് പറയാൻ കിട്ടൂല. ഇവിടെ തന്നെ ചോദിച്ചു നോക്കാൻ വേണമെങ്കിൽ പറയൂല. എന്താണ് നിങ്ങൾ ചോദിക്കുന്ന സഹായം അവരോട്? ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ പറയാം, എന്ത് സഹായം വേണമെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പറ്റുന്ന സഹായം അവർക്ക് കൊടുക്കാൻ കഴിയും. വഫാത്തായിപ്പോയ അമ്പിയാക്കളും അവലിയാക്കളോടും നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് സഹായമാണ് അവരോട് നിങ്ങൾ ചോദിക്കുന്നത്? വ്യക്തമാക്കാൻ കഴിയുമോ? ഒരുപക്ഷെ നിങ്ങൾ പറയും, ശിർക്ക് നിർണയിക്കുന്നത് ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതുമാണോ മൗലവി? ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങളോട് നിങ്ങൾ പറയുന്ന മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്തിഗാസ, ആ ഇസ്തിഗാസയിലൂടെ എന്ത് മഊനത്താണ് നിങ്ങൾ ചോദിക്കുന്നത്? എന്റെ സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ചു നോക്ക്, എന്തായിരിക്കും ഇപ്പൊ ചോദിക്കുന്ന ആ മഊനത്ത്? ഒന്ന് വ്യക്തമാക്കാമോ? സാധ്യമല്ല. നിങ്ങൾക്ക് അവരോട് ചോദിക്കും എന്താണ്? എന്തും ചോദിക്കാം. സ്വർഗം ചോദിക്കാവോ? ഓ, സ്വർഗം ചോദിക്കാം. അതിനെന്താ തെളിവ്? അസ്ഹലുക്കൽ ജന്ന എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. അസ്ഹലുക്ക മുറാഫഖത്തക ഫിൽ ജന്ന എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗം ചോദിക്കാം. ഓ, അപ്പൊ റസൂലുള്ളാഹിക്ക് നമുക്ക് സ്വർഗം തരാൻ സാധിക്കുമോ? പിന്നെ സാധിക്കും. പിന്നെ ചോദിച്ചപ്പോൾ എന്തേ റസൂലുള്ളാഹി പറഞ്ഞേ? അവ ഗൈറദാ, വേറെ വല്ലതും ചോദിക്കേ. ഏ, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. സുജൂദ് എങ്കിൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്ക്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിനക്ക് ഞാൻ തരാന്ന്. ചോദിച്ചു കഴിഞ്ഞപ്പോ പറയാണ്, ഏ, അത് വേറെ വല്ലതും ചോദിക്ക്. ഇല്ല, ഞാൻ അത് തന്നെ ചോദിക്കുന്നു, റസൂലുള്ള പറഞ്ഞിട്ടല്ലേ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, എങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പരിഷ്ഠിക്കുകയും ഇസ്ലാമിക ജീവിതക്രമങ്ങൾ വളരെ കണിശമായി പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും അവന് സ്വർഗം കിട്ടും. അള്ളാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്താൽ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ സാധാരണ കഴിവ് കൊണ്ട് സഹായിക്കാനാണോ? അല്ല, അസാധാരണ കഴിവ് കൊണ്ട് സഹായിക്കാനാണ് ചോദിക്കുന്നത്. ഏതാണ് ആ അസാധാരണ കഴിവ്? അറ്റമില്ലാത്ത കഴിവുണ്ടെന്നാണല്ലോ പറയുന്നത്. മഹാത്മാക്കൾക്ക് അതിരുകളില്ലാത്ത കഴിവുണ്ട്, അതിന് തെളിവുണ്ട്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹു തആല മഹാന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട്
അറ്റമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ അറ്റമില്ലെങ്കിൽ പിന്നെ ആദ്യം ഉണ്ടാവും, അവസാനം ഉണ്ടാവും. അപ്പൊ ആദ്യവുമില്ല അവസാനവുമില്ലാത്ത കഴിവ് അള്ളാഹു തആല മഹാന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാവുമ്പോ മഹാന്മാരും ആദ്യവും അവസാനവും, ആദ്യത്തവരും അവസാനത്തവരുമാണ്. അവർക്ക് ആദ്യമില്ല അവസാനവുമില്ല, അറ്റമില്ലല്ലോ. അറ്റമില്ലെങ്കിൽ പോലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രൂപത്തിലാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാം. മാത്രവുമല്ല അവരോട് എന്ത് ചോദിച്ചാലും ഒറ്റ വിശ്വാസം മതി, അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ സഹായിക്കുന്നത്, അവരുടെ സ്വന്തമായ കഴിവ് കൊണ്ടല്ല എന്ന് വിശ്വസിച്ചാൽ മതി. അവരോട് ചോദിക്കാൻ പറ്റാത്തതൊന്നുമില്ല, അവർക്ക് സഹായിക്കാൻ കഴിയാത്തതും ഒന്നും ഇല്ല. പക്ഷേ സംവാദവേളയിൽ ചോദിക്കുകയാണ്, ഏതാണ് ഈ മഴൂനത്ത്? മഴൂനത്ത് രണ്ട് ജാതിയുണ്ടല്ലോ, ലറൂലിയായ മഴൂനത്തുണ്ട്, വൈറലൂലിയുണ്ട്. ഏത് മഴൂനത്താണ് നിങ്ങൾ ഇവരോട് ചോദിക്കുന്നത്? രണ്ടും ചോദിക്കാവോ? അള്ളാട്ട് ചോദിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ? പിന്നെ ഇവരോട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. മാത്രമല്ല അള്ളാഹിനോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തരം കിട്ടാൻ എളുപ്പം മഹാത്മാക്കളോട് ചോദിക്കലാണ്. അവർ പറയാറുണ്ട്, ഞങ്ങൾ മഹാത്മാക്കളോട് എന്തിനാ ചോദിക്കുന്നത്? ഉത്തരം കിട്ടാത്തുള്ള എളുപ്പത്തിനാണ്. അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഉറപ്പില്ല, മഹാത്മാക്കളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഞാൻ അവരുടെ കൈയാകും കാലാകും എന്നൊക്കെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? അള്ളാഹ് ഉത്തരം ചെയ്യാനാണ്. അള്ളാഹിനോട് ചോദിച്ചാൽ മഹാത്മാക്കൾ ഉത്തരം ചെയ്യും, മഹാത്മാക്കളോട് ചോദിച്ചാലോ അള്ളാഹ് ഉത്തരം ചെയ്യും. മുഹിദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ഉടൻ തന്നെ അള്ളാഹു തആല എന്തേ എന്ന് ചോദിക്കും, അപ്പൊ തന്നെ കൊടുക്കും. അള്ളാഹുവിനോട് അള്ളാഹുവേ ഉടനെ മുഹിദ്ദീൻ ഷെയ്ഖ് ചോദിക്കും എന്തേ, അപ്പൊ തന്നെ മുഹിദ്ദീൻ ഷെയ്ഖ് കൊടുക്കും. കയ്യിലുണ്ട്, അറ്റമില്ലാത്ത കഴിവാണല്ലോ ഉള്ളത്. അറ്റമില്ലാത്ത കഴിവുള്ള ഒരാളുടെ കയ്യിൽ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ആ അനുഗ്രഹങ്ങളുടെ ഉടമയായിരിക്കും അവർ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ലാ അംലിക്കു ലിനഫ്സി ദറൻ വലാ നഫ്അ, ഒരു ദറും നഫ്ഉം എന്റെ ഉടമയിലില്ല. പക്ഷേ മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചോ, ഫല്ലാഹു അഅതാകഹു ഫഅന്ത മാലികുഹു, സിറാത്തിന്റെ ഹിദായത്തിന്റെ ഉടമയാണങ്ങ്, അതുകൊണ്ട് എനിക്ക് സിറാത്ത് തരണം. എന്റെ ബസീറു ഫുആദി സിറാത്തൻ, എന്റെ ഹൃദയം ഒന്ന് ബസീർ തബ്സീർ ചെയ്യണം, ഒന്ന് എനിക്കൊരു ഉൾക്കാഴ്ച തരണം. മാത്രമല്ല സിറാത്ത് എനിക്ക് തരണമെന്നാ, കാരണം ആ സിറാത്ത് അദ്ദേഹത്തിന് ഉടമാവകാശമാണ്. മാത്രമല്ല മുഹിദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയും വേണം. ഇവിടെ മുഹിദ്ദീൻ ഷെയ്ഖിനോട്, മുഹിദ്ദീൻ ഷെയ്ഖേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ ഷെയ്ഖേ എന്ന് വിളിക്കുമ്പോഴേ പരസ്പരം ആരോടും ഒരു വിരോധവും വൈരാഗ്യവും ഇല്ല. പക്ഷേ ഇവിടെ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിൽ കടുത്ത ദലാലത്താണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ചിർക്ക അല്ല ഖുർആനിന് വിരുദ്ധമാണ്, ഞങ്ങളുടെ വാദം എന്താണ്? ഈ ഇസ്തിഹാസ ഖുർആനിന് വിരുദ്ധമാണെന്നാണ്. കാരണം ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനോട് മാത്രം സഹായം തേടാനാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇത് അല്ലാഹു തആല പഠിപ്പിക്കുന്നതല്ലേ? മാത്രവുമല്ല ഈ ആയത്ത് മുസ്ലിങ്ങൾ ചെല്ലണമെന്ന് നിർബന്ധമായി കൽപ്പിച്ചത് തന്നെ എന്തിനാണ്? ഷാഹ് വലിയുള്ളാഹി തഹ്ലവി തങ്ങൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞു. അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളവർ തന്നെ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതിൻ്റെ പേരിൽ അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഫഔജബല്ലാഹു അലൈഹിം അൻ യഖൂലു ഇയ്യാക നഅബ്ദു കൂടെ വഇയ്യാക നസ്തഈൻ എന്ന് കൂടി പറയാൻ അല്ലാഹു തആല അവർക്ക് നിർബന്ധമാക്കിയിരുന്നു എന്നാണ്. അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയിരുന്നു അവരുടെ ആവശ്യങ്ങളിൽ. ഇതേപോലെ തന്നെ മിൻ ശിഫാഇൽ മരീദി വ ഇഗ്നാഇൽ ഫഖീരി വ യുഖദ്ദിമൂനൽ ഖറാബിൻ വ യഫ്അലൂനൽ നുദൂർ
ലിഅന്നഹും യതവക്കഊന ഇൻജാഹ മഖാസിദിഹിം ബിദാലിക വയതലൂന അസ്മാഅഹും റജാഅ ബറകതിഹിം. കണ്ടോ, അവരുടെ പേരുകൾ ബറക്കത്ത് ഉദ്ദേശിച്ച് അവർ പറയുമായിരുന്നു. ഫഔജബല്ലാഹു അലൈഹിം, മുശ്രിക്കുള്ള പേരിലാണോ? അപ്പൊ അവരുടെ മേൽ അല്ലാഹു തആല നിർബന്ധമാക്കി. അയ്യകൂലു, അവര് പറയാൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഖുർആനിന് വിരുദ്ധമാണ്. ഇവിടെ ഇയ്യാക്കയെ മുന്തിച്ചപ്പോ ആ തഖദീമുൽ മഫ്ഊലിന് ഹസറിന്റെ മാനയുണ്ടോ? ഇവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി എന്ത് പാടുപെടലാണ്. ഇമാം ബൈലാവിയെ പോലുള്ള വളരെ പ്രഗത്ഭരായ മുഫസ്സറുകൾ അതിന് ഹസർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹസർ ഇല്ല എന്ന് പറയാൻ പെടപെടപ്പെടയ്ക്ക എവിടേക്കാ അന്വേഷിച്ച് എന്തേ ഈ വലാലത്ത് ഇവിടെ സ്ഥാപിച്ചെടുക്കണം. ഹസർ ഉണ്ട് എന്ന് മുഫസ്സറുകൾ പറഞ്ഞതിനെ കാറ്റിൽ പറത്തി ഇവരുടെ ഈ വലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി മുഫസ്സറുകളെ മുഴുവൻ അവർ നിഷേധിക്കുക. അപ്പോ അങ്ങനെ അല്ലാഹു തആല ഈ ആയത്ത് നടപ്പിലാക്കിയത് നിർബന്ധമാക്കിയതിന്റെ ആവശ്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു ദിവസത്തിൽ രാത്രിയിലും പകലിലും ഫീ കുല്ലി യൗമിയും വലൈല സബഅശറത മറ എത്രയാ 17 പ്രാവശ്യം അത് പറയാൻ അല്ലാഹു നിർബന്ധമാക്കി. വലഹാഹും ദഅവത്തി ഗൈരിഹി ഫഖാല ഫലാ തദഉ മഅല്ലാഹി അഹദ. അപ്പോ അദ്ദേഹം ഉദാഹരണപ്പെടുത്തിയത് ഫലാ തദഉ മഅല്ലാഹി അഹദ وأن المساجد لله فلا تدعوا مع الله أحدا. അല്ലാഹുവിനു വേണ്ടി സുജൂദ് ചെയ്യുന്ന ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലവും കണ്ടോ, وأن المساجد لله അല്ലാഹുക്കുള്ളതാണ്. സുജൂദിന്റെ സ്ഥാനം സുജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ, സുജൂദ് ചെയ്യുന്ന മുഴുവൻ സ്ഥാനങ്ങളും എന്നാണ്. وجعلت لي الأرض مسجدا وطهورا, ഭൂമി മുഴുവനും മസ്ജിദാണ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ വന്നൽ മസാജിദലില്ല, സുജൂദ് ചെയ്യുന്ന ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും അല്ലാഹുക്കുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിക്കല്ലേ. അല്ലാഹു തആല പറയാണ് ശിർക്കാണെന്ന് പറയാൻ കാരണം എന്താ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഇസ്തിഗാസ അല്ലാഹുവിന്റെ സമാനമായ അല്ലാഹുവിന്റെ വസ്തുക്കളെയും അവന്റെ വിശേഷണങ്ങളെയും നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് സ്ഥാപിക്കുന്നു. അല്ലാഹ് മാത്രമേ കൈപറിയുള്ളൂ, ഖുർആൻ പറയുന്നു അല്ലാഹ് മാത്രമേ കൈപറിയുള്ളൂ, നിങ്ങൾ പറയുന്നു അല്ലാഹു അല്ലാത്തവരും അറിയും. ഖുർആൻ എന്തു പറയുന്നു അതിനെതിരെ നിങ്ങൾ പറയും. അല്ലാഹുനോട് മാത്രമേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ, ഏ അല്ലല്ല, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാം. അല്ലാഹു മാത്രമേ കൈപറയുള്ളൂ, ഖുർആൻ ഖണ്ഡിതമായി പ്രഖ്യാപിച്ചു അല്ല അല്ലാഹു അല്ലാത്തവരും കൈപറയും. എന്താ കാരണം, അവിടെ തെളിവുണ്ടല്ലോ, ഇവിടെ തെളിവുണ്ടല്ലോ, പിന്നെന്താ എത്ര എത്ര തെളിവാണെന്നറിയാം, എത്ര എത്ര ആയത്തുകളാണ് ഇവിടെ കടുത്ത ഭാഷയിൽ കഠിനമായി വിചരിക്കപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം എത്ര ആയത്തുകളാണ്. ചോദിക്കുമ്പോഴോ നേർക്കുനേരെ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും മുണ്ട് ന്യായങ്ങൾ പറയുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കടുത്ത വലാലത്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയണം. ഇത് ശിർക്കാണെന്ന് പറയാൻ കാരണം അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ല അറിയുന്നത് പോലെ അറിയും, അല്ല നൽകുന്നത് പോലെ നൽകും, അല്ലാനേക്കാൾ വേഗത്തിൽ നൽകും. മുശ്രിക്കുകൾ വിശ്വസിച്ചതെന്താ, അവർ അല്ലാഹു അല്ലാത്ത വസ്തുക്കളോട് പ്രാർത്ഥിക്കുകയും അവകളെ ആരാധിക്കുകയും ചെയ്തത് എന്തിനാണ്, അവർ യുഖരിബൂന ഇല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കും എന്നാണ്. മാത്രവുമല്ല ഹൗലൈ ശുഫഉന ഇൻദല്ലാ, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് രണ്ടും മാത്രമാണോ, അല്ല, തീർച്ചയായും അല്ലാഹു ഉത്തരം ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ ഉത്തരം ചെയ്യും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും നിങ്ങൾ പങ്കു ചേർക്കുകയാണ്. മാത്രവുമല്ല വുജൂദിൽ ദാത്തിൽ വരെ ഹിസാബ്, യഥാർത്ഥ ദാത്തിലുള്ള കൈകിടത്തലാണത്. ഇങ്ങനെ മാത്രവുമല്ല കാന്തപുരം സുന്നികൾ എന്ന് പറയാൻ കാരണം, നിങ്ങൾ കാന്തപുരം അബൂബക്കർ സുന്നിയാരെ അന്തമായി അംഗീകരിക്കുകയും അന്തമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അതിര് കവിഞ്ഞ് പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ്. അദ്ദേഹം എ പി ഉസ്താദ് പ്രവാചകനാണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മക്ക് വേണ്ട. ഇസ്മായിൽ ബുഫ പ്രസംഗിക്കുന്ന ഗൾഫിൽ നിന്ന് എ പി ഉസ്താദ് ആരാധ്യനാണെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട. അവര് പറഞ്ഞോട്ടെ, അവര് പറഞ്ഞോട്ടെ, ഞമ്മക്ക് വേണ്ട. ഇതാണ് നിങ്ങളുടെ ദീനീ രംഗത്തുള്ള പ്രബോധന രീതി. ഈ സമുദായത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയും. ഈ വാദവുമായി നിങ്ങൾ രംഗത്തിറങ്ങിയത് ഈ സമുദായത്തിന്റെ അടിവേരറുക്കാനാണ്.
അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഇരിക്കുന്ന കിതാബുകളൊന്നും വേണ്ട. അതിന് സാമാന്യം ജനങ്ങളോട് ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാവുള്ളൂ? അതേന്ന് അവൻ ഉടനെ പറയും. പ്രാർത്ഥന എന്ന പദം വന്നപ്പോൾ നിങ്ങൾക്ക് അരോചകമായി തോന്നി. എന്തേ അരോചകം? വയൻ തരോടായി എഴുതിയ പുസ്തകത്തിൽ, പൊന്മൺ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ, അതുപോലെ തന്നെ നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് എഴുതിയ പുസ്തകത്തിൽ, ഇതൊക്കെ ഈ ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്നല്ലേ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഞങ്ങൾ പിൻവലിക്കാം, ഞങ്ങളത് പിൻവലിക്കാം. ഇനി മേലിൽ ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസക്ക് ഞങ്ങൾ പ്രാർത്ഥന എന്ന പദം ഉപയോഗിക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഭാഷാർത്ഥോ ഇത്തഖൂ മവാളിഅത്തു ഹമീ, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഭാഗങ്ങളെ സൂക്ഷിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? പ്രാർത്ഥന എന്ന പദം മലയാളക്കരയിൽ എവിടെയെങ്കിലും ആരാധന എന്ന അർത്ഥത്തിലല്ലാതെ ഉപയോഗിച്ചതായി നിങ്ങൾക്ക് കാണിക്കാവോ? പ്രധാനമന്ത്രിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ? മുഖ്യമന്ത്രിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ? ഭാഷാർത്ഥത്തിൽ അഭ്യർത്ഥിച്ചു എന്നാണെങ്കിൽ പോലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു പ്രയോഗമാണത് എന്ന നിലക്കെങ്കിലും ഈ സമുദായത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആ വാക്ക് നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങൾ ഒരിക്കലും ഇനി നിങ്ങളുടെ പേരിൽ ആ ആരോപണം ഉന്നയിക്കുകയില്ല. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ എല്ലാവരെയും സത്യം കണ്ടെത്താൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത് വിഷയാവതരണം നടത്തുന്നത് സുന്നിപക്ഷത്ത് നിന്ന് ഫൈസൽ ഹസനി രണ്ടത്താണിയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ وعلى آله الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي ബഹുമാന്യരായ പണ്ഡിതരെ, ശ്രോതാക്കളെ, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിരിക്കുന്ന വിഷയങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലബ്ബാ സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറയരുതെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരു പച്ച കളവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടി തുടങ്ങിയത് തന്നെ. കാരണം അള്ളാഹു അല്ലാത്തവരോട് മാത്രമേ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് മുജാഹിദുകളും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് സുന്നികളും പറയുന്നു. അതിനു വേണ്ടിയാണ്, അതാണ് ഈ വാദപ്രതിവാദത്തിലെ സംവാദത്തിലെ വിഷയമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. യഥാർത്ഥത്തിൽ പച്ച കളവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിലെ വിഷയം തന്നെ എന്താ? കാന്തപുരം സംസ്ഥക്കാർ ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആൻ വിരുദ്ധവും ശിർക്കുമാകുന്നു. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആൻ വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന ഈ വാദത്തിൽ തന്നെ രണ്ട് വാദമുണ്ട്. എന്താണ്? ഒന്ന്, കാന്തപുരം സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാകുന്നു. രണ്ട്, ആ പ്രാർത്ഥന ശിർക്കുമാകുന്നു എന്നാണ്. അതിന് ഞങ്ങളെ മറുപടി, സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ലാണ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് സംവാദത്തിലെ വിഷയം തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിഷയം തുടങ്ങിയത്. കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ സംവാദം ആ വിഷയാവതരണം തന്നെ തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ സഹോദരന്മാരെ, ഒരു മറ്റൊരു കളവും അദ്ദേഹം അവസാനം പറയുകയുണ്ടായി. ആദ്യവും കളവ്, അവസാനവും കളവ്, ഇടയിലും നിറയെ കളവുകളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു? പ്രാർത്ഥന എന്ന പദം മലയാളത്തിൽ ഈ അസാധാരണ രൂപത്തിലുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതല്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കുമോ, ഭാഷാർത്ഥത്തിൽ പ്രയോഗിക്കുമോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ അൽമനാറ് മാസികയാണ് സഹോദരന്മാരെ. ഈ അൽമനാറിൽ തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. സഹായാർത്ഥന, വിളി,
അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. ഇത് വേറെ നിഘണ്ടുവല്ല, നിങ്ങളുടെ അൽമനാറ് മാസിക കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കാറുണ്ടോ എന്നോ? മാതൃഭൂമി, മാതൃഭൂമി ഞാൻ എന്റെ കയ്യിൽ. ഇതിലിതാ ശരിക്ക് വ്യക്തമായി പറയുന്നു. കെ സുരേന്ദ്രൻ എഴുതിയ കരുണാലയം എന്ന പുസ്തകമാണിത്. ഇതിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അല്ലാത്തവരോട് ഇല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇവർ പറയുന്ന രൂപത്തിലുള്ളതല്ലാതെ അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക, കോടതിയോട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള വിഷയത്തിനൊക്കെ വായനക്കാരോട് പ്രാർത്ഥിക്കുക എന്ന് പത്രങ്ങളിൽ പോലും വന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ അങ്ങനെ പറയാറില്ള എന്നത് പച്ചക്കളവാണ്. തുടക്കവും കളവാണ്, അവസാനവും കളവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതായാലും ഈ സംവാദത്തിന്റെ പോക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെട്ടു എന്ന് ആദ്യമായി ഞാൻ പറയുകയാണ്. പിന്നെ എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിനിടയിൽ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇവർ ഉണ്ടാക്കി തീർക്കുന്ന സംഗതി, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹിന്റെ കൂടെ ആരോടും നിങ്ങൾ ദുആ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർക്കാ സംശയമുള്ളത്? അത് നമ്മുടെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന ഒരു ആദർശമാണ്. അതിനുവേണ്ടിയാണ് സുന്നികൾ ജീവിക്കുന്നത്. നിങ്ങൾ ഈ മുഅ്മിനീങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താന വഇസ്മൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മുഅ്മിനീങ്ങൾ ചെയ്യാത്ത ഒരു ആരോപണം പറയുക. മുഅ്മിനീങ്ങൾ അല്ലാഹു അല്ലാത്തവർ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ടല്ലോ, എന്തിനാ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ എന്ന് പറഞ്ഞത്? അതും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്ലാം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വലം യസ്ദുഹും ദുആഇ, എന്റെ ദുആ, എന്റെ കൗമിനെ ഞാൻ വിളിച്ച ദുആ, ആ ദുആ കൊണ്ടൊരു കാര്യം ഉണ്ടായില്ല എന്ന്. അപ്പൊ കണ്ടില്ലേ, ഖുർആനിലും ദുആ എന്ന് ഈ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിട്ടുണ്ട്. ആ ദുആനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച, മറിച്ച് അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ട്. ഏതാണത്? ലാ തദ്ഉ മഅ അല്ലാഹി അഹദ. ഈ ദുആ നമ്മൾ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ സമർത്ഥിക്കേണ്ടിയിരുന്നത്. അത് സമർത്ഥിക്കാൻ 20 മിനിറ്റ് നേരം പ്രസംഗിച്ചിട്ട് മൗലവി സാഹിബിന് സാധിച്ചിട്ടില്ല. തീർച്ചയാണത് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുകയാണ്. ഒരു കാര്യം ഇതെന്താണറിയോ? നിങ്ങൾക്കിടയിൽ പ്രാർത്ഥന എന്താണ് തീരുമാനാവാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അത് മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത്. ഞങ്ങളറിയോ ഞങ്ങളുടെ സംവാദത്തിന് വിഷയം എന്താ അറിയോ? പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന. ഇപ്പൊ എന്താ സംഭവിച്ചോ അറിയോ? കള്ളുടിക്കാൻ പാടില്ല എന്ന് ആർക്കറിയാത്ത? ഖുർആനിലുള്ളതല്ലേ കള്ളുടിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഒരാൾക്ക് കള്ളു പറഞ്ഞാൽ എന്താ അറിയില്ല, അയാൾ മനസ്സിലാക്കി മധുര പാനീയത്തിലാണ് കള്ളു എന്ന് പറയും. ഇങ്ങോട്ട് ഒരാൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇയാൾ പറയാം, അതാ കള്ളുടിക്കുന്നു, ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ കള്ളു കുടിക്കരുതെന്ന്. ഈ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ വരിക, ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ നമുക്കൊരു നിഫ്രത്ത്. എന്തായി? ഇതേപോലെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നുക, ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറിച്ചല്ല ചങ്ങായി, അത് കള്ളിനെ കുറിച്ചല്ല, അത് പറഞ്ഞ കള്ളിനെ കുറിച്ചാണ്, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അത് ജ്യൂസാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് അത് ആരാധനയായ പ്രാർത്ഥനയെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്നത് അതല്ല, മറിച്ചത് എന്താണ്? അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അത് നിങ്ങളുടെ അൽമനാറിൽ തന്നെ ചിലപ്പോ എപ്പോഴും പൊള്ളു പറയുന്ന ആൾക്കാർ ചില സമയത്തൊക്കെ ചിലപ്പോൾ സത്യം പറയാൻ സാധ്യതയുണ്ട്. നോക്കൂ, നിങ്ങൾ അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. നിങ്ങളുടെ അൽമനാറാണ് എന്റെ കയ്യിൽ, അതായത് അടിമ ഉടമയോട് നടത്തുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുക. ഞങ്ങൾ പറയുന്നു ആ പ്രാർത്ഥന ഉണ്ടല്ലോ, നിങ്ങളെ ഈ പറഞ്ഞ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒരു കുട്ടിക്കും ജീവനുള്ള കാലത്തോളം തെളിയിക്കാൻ സാധിക്കില്ല സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. ഞാൻ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്, ഉടമ അള്ളാഹു മാത്രമാണ്. എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അല്ലാഹു അല്ലാത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉടമത്വവും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സഹായികളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ശുപാർശകൾ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുന്നവർ പോലും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ ഈ ആരോപണം ഈ സംവാദത്തിൽ വെച്ച് ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും എന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ? പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. 88 കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ 100 ആയെന്ന് പറയാം, 88 ആയ 100 ആണെന്ന് നമുക്ക് അറിയില്ല, അത് പോട്ടെ. ഏതായിരുന്നാലും എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായത്? എല്ലാവരും പുറത്തായി. ആദ്യം മുസ്ലിം ലോകത്തെ മുഖ്യധാരയെ നിങ്ങൾ പുറത്താക്കിയായി പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങി അള്ളാഹു പോരെ അടിമക്കം എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെയോ മടവൂരികളും മൗലവി ഗ്രൂപ്പായി വീണ്ടും പിരിഞ്ഞു പ്രാർത്ഥനയുടെ പേരിൽ. ഇപ്പോഴോ
പ്രാർത്ഥനയുടെ പേരിൽ വീണ്ടും പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ? ജബ്ബാർ മൗലവി എവിടെ? എവിടെ? മണ്ണാർക്കാട് സംവാദം മുതൽ തലശ്ശേരി സംവാദം വരെയുള്ള മുഴുവൻ സംവാദങ്ങളിലും ഇവർക്ക് ആശയ സ്രോതസ്സായി നിന്നിരുന്ന ദൈശിരണ്ഡിക നേതൃത്വം എവിടെ? പ്രാർത്ഥനയുടെ പേരിൽ മുശരിക്കായി പോയി അവരുടെ ഭാഷയിൽ. അങ്ങനെയുള്ള ഗണത്തിലാണ് ഇപ്പോ അദ്ദേഹമുള്ളത്. ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചു തരാം. പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ ഇവരുടെ അടുക്കൽ രണ്ടർത്ഥമുള്ളത്. ഒരർത്ഥം എന്താ അറിയോ? ഇതാ, ഇത് ഇവരുടെ അൽമനാറ് ഒക്ടോബർ 25. എന്താണ് പ്രാർത്ഥന? ഒരാൾ ഭൗതികമായ എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങൾക്ക് അതീതമായി, ഇത് എപ്പോഴും പറഞ്ഞ സംഗതി, കാര്യകാരണ പദ്ധതി മനുഷ്യന്മാർക്ക് തിരിയില്ലേ, എന്താ ഈ കാര്യകാരണം? അപ്പൊ ഇയാൾ വിശദീകരിച്ചു തരാം. അതായത് ഡോക്ടറെ സമീപിച്ച് ചികിത്സ നടത്തുന്നതും ഡ്രൈവറെ വിളിച്ച് വണ്ടി ഓടിക്കാൻ ആവശ്യപ്പെടുന്നതും പ്രാർത്ഥനയല്ല. പിന്നെ കാരണം ഇതെല്ലാം കാര്യകാരണങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ സിദ്ധനെന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തന്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. ഒരു സിദ്ധന്റെ അടുക്കൽ ചെന്നുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന്, കാരണം അയാൾ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു അറിയില്ല, ആ നിലക്കൊരു സഹായം പ്രതീക്ഷിച്ചാൽ അത് പ്രാർത്ഥനയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ പറയുക? പ്രാർത്ഥന ആവണമെന്ന് മരിച്ച ആളാവണമെന്നില്ല. നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട, അദ്ദേഹം മരിച്ച ആളല്ലെന്ന് പറയാൻ നിൽക്കണ്ട. മരിക്കുക എന്നുള്ള അതിന് നിബന്ധനയല്ല. പിന്നെ ദൂരമുള്ള ആള് മുഹിദീഷേക്ക് ദൂരത്തല്ല, അതുകൾ പറയണ്ട, ദൂരാവണമെന്നില്ല പ്രാർത്ഥന ആവാനെന്ന് പതിയിൽ പറഞ്ഞ്. പിന്നെ എന്തായാലും മതി, എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് അത് പറയാതിരുന്നാൽ മതി. എങ്ങനെയാണ് സഹായം കിട്ടുക ഇത് അറിയാതിരുന്നാൽ മതി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇവരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞൊരു ആശയമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് അറിയാതിരിക്കലാണ് പ്രാർത്ഥനയുടെ മാനദണ്ഡം എന്ന് ഇവർ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? അല്ല, കാരണം എങ്ങനെ സഹായം കിട്ടുക എന്ന് അറിയില്ലല്ലോ. ഇല്ല, ഇവർ തന്നെ വളരെ പച്ചയായി പറഞ്ഞതാണ്. നോക്കു നിങ്ങൾ, മനുഷ്യ കഴിവതിനതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ അത് വിശദീകരണം. മറഞ്ഞ വഴിയാണ്, നിങ്ങൾ തിരിയാതിരിക്കണ്ട. എങ്ങനെ സഹായം ലഭിക്കുന്നു എന്നറിയാതെ, അപ്പൊ മറഞ്ഞ വഴിയാണ്, എങ്ങനെ സഹായം ലഭിക്കുന്നു എന്ന് അറിയാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം. ഇത് APയും പറഞ്ഞിട്ടുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും പ്രാർത്ഥനയാണ്. ഇപ്പൊ സാധാരണ സഹായമല്ലേ, അത് പ്രാർത്ഥനയാണ്. അപ്പൊ പിന്നെ ജിന്നിനോട് ചോദിച്ചാൽ ഏതായാലും പ്രാർത്ഥനയാണ്. നോക്ക് നിങ്ങൾ, അത് ഇവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ആവശ്യമുണ്ടാകുമ്പോൾ ഞാനത് വിശദീകരിക്കും. ഇതാ, അല്ലെ, അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് നമുക്കറിയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ പ്രവാചകന്മാരോ സ്വാലിഹികളോ മലക്കുകളോ ജിന്നുകളോ ആരുമാകാം. അപ്പോൾ ആരായാലും ഈ അവസ്ഥയിൽ സഹായം തേടുന്ന ശിർക്കാണ്. ഏതവസ്ഥയിൽ എങ്ങനെ സഹായിക്കാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സഹായം ചോദിക്കൽ ശിർക്കാണ്. അതാണ് പ്രാർത്ഥനയുടെ ഒരു പക്ഷം. ഇവരൊക്കെ ആ പക്ഷക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചുരുക്കാണ്, ഇതിന് കുറെ ഉണ്ട്, വേണമെങ്കിൽ അത്രയും കൂട്ടാം. 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നിർവചനം തെറ്റാണ്. ഞങ്ങൾ വാദെടുത്തു നോക്കി. എന്താ? മുജാഹിദുകൾ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിർവചനം തെറ്റാണെന്ന. അത് ആൺകുട്ടിയെ പോലെ തെളിയിച്ചിട്ട് എവിടെ നിന്ന് പോവുള്ളൂ. 1, പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു നിർവചനം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ ഒന്ന് പറഞ്ഞു നടന്നാ പോരാ. ഖുർആനിലെ ആയത്തോതി, അതിനാണ് ആയത്തോതി ഉണ്ട്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, നിങ്ങൾ ആയത്തോതണ്ട. അത് ഞങ്ങൾക്ക് അറിയുന്ന സംഗതി തന്നെയാണ്. അറിയേണ്ടത് എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞ ഈ എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ്? അതാണ് പ്രാർത്ഥന. ഖുർആനിലൊരു ആയത്ത് ഓതി, ഖുർആനിലെ ആയത്തില്ല. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. 3, ലക്ഷക്കണക്കായ സ്വഹാബികളിൽ ആരും തന്നെ അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. 4, മുജ്തഹിദുകളായ ഇമാമുമാരിൽ ആരും തന്നെ ഇങ്ങനെ വിശദീകരിച്ചിട്ടില്ല. 5, സലഫുസ് സ്വാലിഹീങ്ങളിൽ ഒരു പണ്ഡിതനെങ്കിലും ഈ നിർവചനം പറഞ്ഞതായി നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കുകയില്ലെന്ന് അൽ ഇസ്ലാഹ് മാസികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാ അറിയോ ആദ്യത്തേത് പറഞ്ഞത്? പറഞ്ഞത് അൽമനാറിന്റെ മുസന്നിഫായ മോഡേണിസ്റ്റായ റഷീദ് റിള എന്ന് പറഞ്ഞ ആളാ. ഇതാണ് അൽമനാർ. ഇതില് ഇയാൾ ആരാ മോഡേണിസ്റ്റ് പറഞ്ഞല്ല. അയ്യദ ബിഹാ മൂസാ വ ഈസാ അലൈഹി മസ്സലാം ലകാന ഇഖ്ബാലു അഹ്റാരിൽ ഇഫ്രഞ്ച് അലൈഹി അക്സർ എന്ന് പറഞ്ഞാൽ, മൂസാ നബിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിക്ക് വരുമായിരുന്നു. അള്ളാഹ്ക്ക് എന്ത് പറ്റിപ്പോയി എന്ന് പറഞ്ഞയാളാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് ഇവരുടെ ഒന്നാമത്തെ തെളിവ്. ഖുർആനാണോ അല്ല, ഹദീസാണോ അല്ല, ഇവരാരുമല്ല. എന്നാൽ അത് ഞങ്ങൾ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെയോ, പിന്നെ ഈ നിർവചനം ശരിയാണെങ്കിൽ മലക്കിനോടും ജിന്നിനോടും സഹായം ചോദിക്കൽ ശിർക്കല്ലെന്ന് സൂചിപ്പിച്ച ജബ്ബാർ മൗലവിയും കൂട്ടരും മുശരിക്കാണെന്ന് പറയേണ്ടി വരും. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? അവരിങ്ങൾ പറഞ്ഞ പ്രകാരം മലക്കിനോടും ജിന്നിനോടും സഹായം ചോദിക്കൽ ശിർക്കാണ്. ജബ്ബാർ മൗലവി ശിർക്കല്ല എന്നുള്ള പക്ഷക്കാരനാണ്. നിങ്ങൾക്ക് അദ്ദേഹം മുശരിക്കാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതുപോലെ തന്നെ ഷൗക്കാനി,
അത് ശിർക്കല്ലെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിമുള്ള ഇമാമുമാർ അവര് ഇത് ശിർക്കല്ലെന്ന് പറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മാത്രമല്ല, നിങ്ങളുടെ നിർവചനം ശരിയാണെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് കൊടുത്ത നിങ്ങൾ നിർവചനം ശരിയാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന വിശ്വാസം ശിർക്കാണ്. കാരണം അത് കാര്യകാരണം നിങ്ങൾക്ക് അതീതാണ്, നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ദംദം വെള്ളത്തിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്. അതുപോലെ തന്നെ ബറക്കത്തെടുക്കുന്നത് ശിർക്കാണ്. അതുപോലെ മലക്കുകൾ നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. കാരണം എന്താ, എങ്ങനെ സഹായിക്കുമെന്ന് അറിയില്ല, അതല്ലേ മാനദണ്ഡം. അതുകൊണ്ട് ഈ 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ നിർവചനം തെറ്റാകുന്നു. അപ്പൊ ഇനിയിപ്പോ മറ്റേ കൂട്ടക്കാരെ സന്തോഷിക്കണ്ട, ഓ നമ്മൾ കഴിച്ചില്ല, ഇനിയിപ്പോ എല്ലാ മുജാഹിദീങ്ങളും നമ്മളെ ഭാഗത്തേക്ക് വരുന്നു വിചാരിച്ച് അവരും ആശങ്കപ്പെടേണ്ട, താല്പര്യപ്പെടേണ്ടതില്ല. കാരണം എന്താ അറിയാം, അവരുടെ നിർവചനം എന്താ, സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യമാകുമ്പോഴേ പ്രാർത്ഥന ആവുള്ളൂ എന്നപ്പോ അവരെ പക്ഷം. അപ്പൊ പിന്നെ ജിന്നിനോടൊന്നും ചോദിച്ചാൽ കുഴപ്പമില്ലാന്ന്, അതിന് തെളിവുകളൊക്കെ ഇവിടെ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് നമ്മൾ ഉദ്ധരിക്കും. ഈ നിർവചനവും തെറ്റാണ്. എന്തുകൊണ്ട്? ഖുർആനിലുണ്ടോ മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന് പഠിച്ചു നടന്ന ആളുകളോട് പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുക, പറയും ഖുർആനിലുണ്ടോ? അങ്ങനെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന. ഏതായത്തിലാണുള്ളത്? ഇല്ല. എന്നാ ലക്ഷക്കണക്കായ ഹദീസുകളിലുണ്ടോ? ഇല്ല. ഏതെങ്കിലും സഹാബി പറഞ്ഞിട്ടുണ്ടോ? വഹാബിയുടെ നെഞ്ചിന്റെ കരളിലേക്കാണ് ഞാൻ ഈ ചോദ്യം അറിയുന്നത്. നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അംഗീകൃത പണ്ഡിതരാരും തന്നെ അത് പറഞ്ഞിട്ടില്ല. ഈ നിർവചനം ശരിയാണെങ്കിൽ ഏത് ആപൽസന്ധിയിലും മലക്കുകളോട് സഹായം ചോദിക്കൽ ശിർക്കല്ലെന്ന് പറയേണ്ടി വരും. കാരണം മനുഷ്യരുടെ സംരക്ഷണം അല്ലാഹു തആല കുറെ മലക്കൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഹൂ മുആഖിബാതും മിൻ ബൈനി യദൈ വമിൻ ഖൽഫി യഹ്ഫളൂനഹു മിൻ അംരില്ലാ. മനുഷ്യന്റെ മുന്നിലും പിന്നിലും അവനെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മലക്കേ സഹായിക്കണേ, എവിടെ നിങ്ങളെ തൗഹീദ് പൂർണ്ണമാവുക? പണ്ട് കുഞ്ഞിത് മതിനുള്ള കാലത്ത് ആ ആറാം വളവെന്തെങ്കിലും പൂർണ്ണായിരുന്നു, ഇപ്പൊ അതും പറ്റൂല. കാരണം ആറ് കളഞ്ഞ് 60,000 വളവ് കഴിഞ്ഞാലും മലക്ക് കൂടെയുണ്ട്. എന്തിനാ അല്ലാഹുവിനെ വിളിക്കേണ്ട കാര്യം? മലക്കിനെ വിളിച്ചാ പോരെ? ആ ഈ സംവാദത്തിന്റെ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ പക്ഷത്തോടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നതും ശരിയല്ല. ഖുർആനിൽ തെളിവില്ല, ഹദീസിലും തെളിവില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും മക്കാ മുശ്രിക്കാൻ പോലും ഈ പറയുന്ന രൂപത്തിൽ കടലിൽ കുടുങ്ങുന്ന സമയത്തൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളൂ, നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ. എന്നാ നിങ്ങളോ, നിങ്ങൾക്ക് കടലിൽ കുടുങ്ങിയാലും രക്ഷപ്പെടാൻ കഴിയില്ല, കാരണം അപ്പോഴും മലക്ക് കൂടെ ഉണ്ടാകും. അപ്പൊ മലക്കിനോട് ചോദിച്ചൂടെ, എവിടെ പോയി നിങ്ങളുടെ തൗഹീദ്? 88 കൊല്ലം കഴിയുമ്പോ അള്ളാഹു പോരെ അടിപൊക്കി എന്ന് ചോദിച്ച് ഒന്നാം ദിവസം തുടങ്ങിയ തൗഹീദ് 88 വർഷം കഴിയുമ്പോഴേക്കും എന്തായി? ഒരു കുട്ടി പോലും ഇല്ലാതായിപ്പോയി. കാരണം എല്ലാ ശിന്നും ശൈത്താനും മലക്കും ഒക്കെ വിളിച്ചാലും തൗഹീദ് പൊളിയുന്നില്ല. പിന്നെ കൂടാറേണ്ട കൂടെ ഉള്ളവരൊക്കെ പോയി പോയി അവസാനം സിഹ്റിൽ വിശ്വസിക്കും പറ്റുമെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങളും ശിർക്കായി പോയില്ലേ? കാരണം എന്താ, മറഞ്ഞ വഴിയിലല്ലേ, മറഞ്ഞ വഴിയിലല്ലേ. ചുരുക്കത്തിൽ മുജാഹിദുകൾ തൗഹീദിന് പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ 3 നിർവചനം പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കണം. 1, അടിമ ഉടമയോട് ചോദിക്കുന്ന തേട്ടം, കറക്റ്റ്, അതാണെങ്കിലോ ഇസ്തിഹാസ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല, അതല്ലേ. പിന്നെ പറഞ്ഞ വിഷയം എന്താ, മറഞ്ഞ വഴി. മറഞ്ഞ വഴി പറഞ്ഞാൽ എങ്ങനെയാണ് സഹായിക്കുന്നത്? തിരിയാത്ത മാർഗം അതാണോ? അതാണെന്നുണ്ടെങ്കിൽ ജബ്ബാർ മൗലവി മുശ്രിക്ക്, ഷൗക്കാനി മുശ്രിക്ക്, പിന്നെ ഇമാം നവവി റഹ്മത്തുള്ള അടക്കമുള്ള ഇമാമികളൊക്കെ മുശ്രിക്ക്, അതിന്റെ പുറമെ സിഹ്ർ വിശ്വസിക്കുന്ന ഒക്കെ ഓലൊക്കെ മുശ്രിക്കാക്കി ഇങ്ങനെ റെഡി ചെയ്ത് നിൽക്കും. അല്ല, നമ്മളിപ്പോ ശിർക്ക് സിഹ്ർ ചെയ്താലേ അത് ഫലിക്കുന്നു വിശ്വസിക്കുന്നതല്ലേ? അപ്പൊ അതോ അത് മറഞ്ഞ വഴിയില്ലേ? ശരിയാട്ടോ, അപ്പൊ നമ്മൾ മുശ്രിക്ക്. എന്തായി പോയി നിങ്ങളുടെ കഥ? ജംസം വെള്ളം കുടിച്ചാൽ രോഗമനമാർ ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്, മനസ്സിലാകുന്നതല്ലേ? ലോകം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതല്ലേ? അപ്പോഴോ അങ്ങനെ അങ്ങനെ പറഞ്ഞാലോ? അപ്പോഴും മറഞ്ഞ മാർഗത്തിലല്ലേ? മറഞ്ഞ മാർഗത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് സഹായിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായ ആരാധനയുടെ ഭാഗമാണെന്ന് മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ഔട്ടാക്കേണ്ടത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവർക്കൊരു ഉസൂലില്ലാതായിപ്പോയി.
മറ്റേ കൂട്ടർക്ക് ഒരു ചെറിയ ഉസൂലെങ്കിലും ഉണ്ട്. എന്ത് അറിയോ, സക്കരിയ സലാഹിന് ജബ്ബാർ മോഹിന്റെ കൂട്ടൊക്കെ സിർട്ടുകളുടെ കഴിവിന് അതീതമാനാണ് പോയ ഒക്കെ എല്ലാവരും ഉൾപ്പെടുത്തിയാൽ മതി. ഇവർക്ക് ഇങ്ങനെ പറയാൻ പയ്യ, എങ്ങനെയും പറയാൻ പയ്യ. നവോത്ഥാനത്തിന്റെ ഈ നാട്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആദർശം പണയപ്പെടുത്തി. ഇപ്പൊ ജബ്ബാർ മൗലിയെ പോലും നഷ്ടപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ പ്രാർത്ഥന എന്നതിൽ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ അവിടുന്ന് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്തിനാ തേടുന്നത്? ഞങ്ങൾ തേടുന്ന അള്ളാന്റെ റസൂലെ എന്നോട് തേടിക്കോളി എന്ന് പറഞ്ഞോണ്ടാ. ആ നിങ്ങൾ എന്താ വിചാരിച്ച്? വിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയായ ഭാഷയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ, ഞാൻ മുഅ്മിനീങ്ങളുടെ ആദം സന്തതികളുടെ അഭയമാകുന്നു. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് പ്രയാസ ഘട്ടങ്ങളിലും ഓടി ചെല്ലാനുള്ള ആളാണ്. അപ്പൊ ചെന്ന സഹായിക്കും, അതൊക്കെ പ്രതിരോധിക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിക്കും. അപ്പൊ യൗമൽ ഖിയാമ എന്നല്ലേ പറഞ്ഞത്, ഖിയാമ നാളിൽ എന്നല്ലേ പറഞ്ഞത്, ബേജാറാവണ്ട. അതെ, അത് ദുനിയാവിലും ആഖിറത്തിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദായിരിക്കെ യൗമൽ ഖിയാമ എന്ന് പറഞ്ഞത് വസബബു തഖീദി അന്ന ഫീ യൗമൽ ഖിയാമ യദ്ഹറു സൂദുദു ലികുല്ലി അഹദിൻ വലാ യബ്ഖാ മുനാസിഉൻ. അന്ന് ആരുണ്ടാവില്ല, നിങ്ങൾ എന്ത് സയ്യിദ എന്ന് ചോദിക്കാൻ, അതിനെ നിരാകരിക്കാൻ ആരുണ്ടാകാത്തോണ്ട് അങ്ങനെ പറഞ്ഞ. ദുനിയാവിലും ആഖിറത്തിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് തന്റെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചു